ശ്രീമതി ആര്യ അനിൽ പുറത്തൊക്കെ കാണുമ്പോൾ, പുറത്തെ വിഷയങ്ങൾ കാണുമ്പോൾ നാം ഞെട്ടലോടുകൂടി അതിനെ വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ പരിഷ്കൃത ആധുനിക സമൂഹം എന്ന് നാം സ്വയം അഹങ്കരിക്കുന്ന ഈ സമൂഹത്തിലാണ് ഇത്തരം നടക്കുന്നത്. ഒന്നോ രണ്ടോ അല്ല, നിരവധിയാണ് ഇവിടെ ഈ ആക്രമിക്കുന്നവരൊക്കെ. ഇങ്ങനെ തിന്ന് തടിച്ചു കൊഴുത്തവരാണ് ആക്രമണത്തിന് ഇരയാകുന്നവർ. ഇതുപോലെ പിന്നാക്കർ, പാർശ്വവൽകൃതർ, ദളിതർ, ആദിവാസികളൊക്കെയാണ്. അതിൽ വർഗപരമായ കാരണങ്ങളുണ്ട്. ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതിൽ പട്ടിണിയും ദാരിദ്ര്യവും പിന്നാക്കാവസ്ഥയും ഒക്കെയാണ്. അതിന് സമൂഹം ഉത്തരവാദിത്വം വഹിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇവർ അവർക്ക് മേൽ ഇങ്ങനെ കായികമായ ആക്രമണം ചൊരിയുന്നത്. എന്തുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അവസ്ഥ ഇത്ര മോശമാകുന്നു? അവർക്ക് മോഷണത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെ കേരളത്തിലുണ്ടാകുന്നു? ഇതൊക്കെ ഇതിനോടൊപ്പം ചർച്ച ചെയ്യേണ്ടതാണ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത്, എങ്ങനെയാണ് ഈ ആൾക്കൂട്ടത്തിനൊരു മനുഷ്യനെ, ഒരു നിരായുധനായ ഒരു മനുഷ്യനെ കെട്ടിയിട്ട് കൂട്ടമായി മണിക്കൂറുകളോളം തല്ലിച്ചതച്ച് വാരലുകൾ തല്ലി ഒടിക്കാനാകുന്നത് കേരളത്തിൽ? ഒരാൾ പോലും, റംഷാദ് സൂചിപ്പിച്ചതുപോലെ ഒരാൾ പോലും എതിര് പറഞ്ഞില്ല. മധുവിൻ്റെ വിഷയത്തിലും അതാണ്. നാം ആ കണ്ണീര് കാണുമ്പോൾ മധു ഏറ്റവും പ്രധാനപ്പെട്ട ആര്യാനിൽ, മധു കയ്യിൽ ഇങ്ങനെ ഒരു കെട്ട് മധുവിൻ്റെ ഉണ്ട്. ആ വിഷ്വൽസൊക്കെ വരുന്ന ഘട്ടത്തിൽ അയാൾ സ്വയം ആ ശരീരത്തിലെ ആ കെട്ടിലേക്ക് നോക്കുകയായിരുന്നു. കാരണം അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമുക്കത് ഒരു ചർച്ചയിൽ അത് വിശദീകരിക്കാൻ ഒരുപക്ഷെ പറ്റില്ല. അങ്ങനെ ഓരോ സട്ടിലായ വളരെ സൂക്ഷ്മമായ ഒരു ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ആ മധു ദാ ഇവിടെ മാഞ്ചിയായി പരിണമിക്കുകയാണ്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? നോക്കൂ, നമ്മളിപ്പോൾ പറയുമ്പോഴും നമ്മൾ എന്താണ് പറയുന്നത്, അകത്തുള്ളവർ പുറത്തുള്ളവർ എന്നാണ്. നമ്മൾ അറിയാതെ പറയുന്നതാണ്. പക്ഷെ ശരിയാണ്, അത് തിരുത്തണമെങ്കിൽ തിരുത്തണം. അത് ഒരു ഭൂമിയിൽ, ഒരു ലോകത്ത് പല രാജ്യങ്ങളിൽ, അതിൻ്റെ ഉള്ളിൽ സംസ്ഥാനങ്ങൾ, അതിൻ്റെ ഉള്ളിൽ ജില്ലകൾ. നമ്മുടെ ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിൽ നിന്ന് ആള് വന്ന് അവര് പുറത്ത് ആൾക്കാരാണ്, നമ്മൾ അകത്തെ ആൾക്കാരാണ്. എന്തിനു നമ്മുടെ പഞ്ചായത്തിന് പുറത്തുനിന്ന് ഒരാൾ വരുന്നു എന്ന് നമ്മൾ പറയാം. നമ്മൾ പുറത്തും അകത്തുള്ള ആൾക്കാരാണ്. സംസ്ഥാനങ്ങൾ മാറുകയാണെങ്കിൽ നമ്മൾ വേറെ സംസ്ഥാനത്ത് പുറത്തുള്ള ആൾക്കാരാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയും സംഭവിച്ചു എന്നുള്ളത്. കാരണം നമുക്ക് വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പുറത്തുള്ളവരാണ്. അപ്പൊ നമുക്കൊരു ഇൻസൈഡർ ഫീലിംഗ് ആണ്. അത് നമ്മുടെ നാടാണ്, അത് അവര് പുറത്തുള്ളവരാണ്, അവരെന്തിന് രാത്രി ഇറങ്ങി നടക്കണം? അപ്പോഴാണ് അനാവശ്യ സംശയങ്ങൾ വരുന്നത്. അപ്പൊ അവര് രാത്രി ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കഷ്ടപ്പാടുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത്. അല്ലാതെ അവർ ജോലി എടുക്കാനോ മാന്യമായി തൊഴിൽ ചെയ്യാനോ എന്നുള്ള ബോധമല്ല നമുക്ക് പോകുന്നത്. നമ്മൾക്ക് വരുന്നത് എന്താണ്, നമ്മുടെ നാട്ടിൽ വരുന്നു രാത്രി ഈ സമയത്ത്, എന്തുകൊണ്ട് അവർ ഇറങ്ങി നടക്കുന്നു, അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ ഇറങ്ങി നടക്കുന്നത് എന്നുള്ള ബോധവും. അത് വീണ്ടും വളരെ അധികം മോശമായിട്ടുള്ള രീതിയിൽ ഇത്ര ലിഞ്ചിങ്ങിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതും കേരളം പോലെ ഒരു സംസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. പക്ഷെ എന്താ പറയാ, വളരെ പ്രാകൃതമായ രീതിയിൽ മനുഷ്യന്റെ തലച്ചോറിൽ രൂപപ്പെടുന്ന, ഇപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുന്നത് അകത്തും പുറത്തും എന്നാണ്, അതിന്റെ വളരെ കൂടിയൊരു വേർഷനാണ് ഇത്തരം ആൾക്കാരുകളുടെ മനസ്സിൽ നടക്കുന്നത്. ഇത് വളരെ സ്വാഭാവികമായി, വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പലരുടെയും ചുറ്റും വളരെ ചെറിയ രീതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും തമാശ രൂപേണ അവർ ഇവിടുത്തെ ആൾക്കാരല്ല എന്ന് പറയുമ്പോൾ, ഏതാണ് നമ്മൾക്ക് പറ്റുന്ന സ്ഥലം, ഏതാണ് നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് നമ്മൾ ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം ഈ ലോകം മൊത്തം എല്ലാവർക്കും ഒരേപോലെ തുല്യമായി കിട്ടുന്ന, അതിന്റെ റിസോഴ്സസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും തുല്യമായി കിട്ടുമ്പോൾ ഏതാണ് നമുക്ക് മാത്രം, ഒരു വ്യക്തിക്ക് മാത്രമായിട്ട്? തീർച്ചയായും ആര്യ, ആര്യ, ഈ മനസ്സ് ഒരു പക്ഷേ സ്വാഭാവികമായി രൂപം കൊള്ളുന്നതാകാം. പക്ഷേ ആ മനസ്സിനെ ലംഘിക്കാൻ ഒരു തിരുത്ത് ഈ ആൾക്കൂട്ടത്തിൽ എവിടെ നിന്നും ഉണ്ടാകുന്നില്ല. അതിന് പറ്റിയ ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ച് നിയമപരമായ ആ കാര്യങ്ങൾ നീങ്ങുന്നില്ല? ഒരു പാവം മനുഷ്യൻ മോഷ്ടിക്കാൻ പോലും വന്നാൽ അയാളുടെ സാമൂഹിക അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുന്നില്ല. എന്തിന് അങ്ങനെ മോഷ്ടിക്കാൻ വന്നു, അയാൾ തെറ്റ് ചെയ്തു, അത് നിയമവ്യവസ്ഥക്കെതിരാണെങ്കിൽ അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പോലെ ഈ വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് ഉള്ള പരിമിതികളുണ്ട്. അവിടേക്ക് പോലീസിനെയും നിയമം നടപ്പാക്കുന്നതിലൊക്കെ ഉള്ള പരിമിതികളുണ്ട്. കാപ്പ പോലെയുള്ള രീതികളൊക്കെയാണ് അവിടെ ഒരു 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 കൂട്ടമായി, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമുള്ള സ്ഥലമല്ലല്ലോ കേരളം. അതെ, തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങളിൽ പ്രധാനമായും വരുന്നത് ഇത്തരം തോന്നലുകളിൽ നിന്നും വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
പോലീസിനെ അറിയിക്കേണ്ട, അല്ലെങ്കിൽ നിയമം എന്താണ്, ഞങ്ങൾക്ക് നിയമം കയ്യിലെടുത്തൂടെ എന്നുള്ളൊരു തോന്നലാണ്. നമ്മൾ ഇത്രയും വിദ്യാസമ്പന്നരാണ് എന്ന് പറയുമ്പോൾ പോലും സാമൂഹ്യപരമായിട്ടുള്ള മര്യാദകൾ ഇപ്പോഴും മലയാളികൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇതൊന്നും നിയമത്തിന്റെ വഴി പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു ചിന്ത പല മലയാളികളുടെ മനസ്സിലും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പല ഇത്രയും കൂടി വരുന്ന മോബിലിഞ്ചിങ്. ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ മാത്രമാണ് നമ്മൾ അറിയുന്നുള്ളൂ, അതല്ലാത്ത ഇഷ്ടം പോലെ കേസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ഓരോരുത്തരും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഓരോ പ്രശ്നം വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഈ മോബിലിഞ്ചിങ് എന്ന് പറയുമ്പോൾ നിയമത്തിന്റെ അണ്ടറിൽ വരികയാണെങ്കിൽ കൂടിയും അത് ഫിസിക്കലായിട്ടുള്ള ഹാമിനെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കൂടുതലും. പക്ഷെ മെന്റലി ആ ഒരു വ്യക്തിക്ക് എത്ര അധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നും കൂടെ ചിന്തിക്കേണ്ടതാണ്. ഒരു പക്ഷെ ഫിസിക്കലായിട്ടുള്ള വിഷയമാണ്, കാരണം ഒരു പക്ഷെ കാണാം പല ചിലപ്പോ പല വിഷയങ്ങളിലും ഫിസിക്കലായിട്ടുള്ള ഹാമിനേക്കാളും കൂടുതൽ മെന്റലായിട്ടുള്ള ഹാം സംഭവിച്ചിട്ട് ഫിസിക്കൽ ഹാം കാണുന്നുണ്ടാവില്ല. ചുറ്റും കാണുന്നവർ അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ വലിയ പരിക്കുകൾ ഇല്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും, വലിയ പരിക്കുകളേ ഇല്ലല്ലോ എന്നായിരിക്കും. ഈ സദാചാര ആക്രമണങ്ങളിലാണ് അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ എവിടെയോ ഒരു അമ്മയെയും മകനെയും കൂടി തെറ്റിദ്ധരിച്ച ആൾക്കാർ പിടിച്ചിട്ട് അവരെ ഹറാസ് ചെയ്തു, അവർക്ക് ഒടുവിൽ അവർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നതൊക്കെ നിരവധി സംഭവങ്ങളുണ്ട്. ഞാൻ ആര്യയെ തിരിച്ചെത്താം. അതായത് ഇതിനകത്ത് രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്ന് എന്നത് ആൾക്കൂട്ടം ഒരു അനീതി അല്ലെങ്കിൽ അവരുടേതായ നീതി എന്ന അനീതി നടപ്പാക്കുന്നു എന്നുള്ള ഒരു 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 കിരാതാവസ്ഥ ഒന്ന്. രണ്ട്, ഈ പറഞ്ഞതുപോലെ മാനസികവും ശാരീരികവുമായി ഒരു പൗരന് ഈ ആൾക്കൂട്ടങ്ങളിൽ നേൽക്കേണ്ടി വരുന്ന പ്രശ്നം. മൂന്ന്, പ്രത്യേകിച്ച് ഈ പാർശ്വവൽകൃതർ, ദളിതർ, ആദിവാസികൾ, ഇതര സംസ്ഥാനത്തുള്ളവർ, അവരൊക്കെ അത്തരം തൊഴിലാളി വർഗങ്ങൾ അനുഭവിക്കുന്ന